അച്ചുമ്മൻ വടകരയിലാണ് ഷാഫി പറമ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയതാണ്. കുറച്ച് മണ്ഡലങ്ങളിലൊക്കെ പോയി, എങ്ങനെയുണ്ട് പൊതു പൾസ് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന? ഞാൻ ആദ്യം വരുന്ന മണ്ഡലം വടകരയാണ്. ഇന്ന് രാവിലെ വന്നപ്പം കണ്ട ഒരു ആവേശം, ഇതിനു മുമ്പ് നമ്മൾ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു വലിയ ആവേശമാണ് വടകരയിൽ കണ്ടത്. ആ റോഡിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ത്രീജനങ്ങളാണ് വന്ന് കയറി ആ ഒരു ആവേശം കണ്ട ഹൈലൈറ്റ് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ആ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം വലിയൊരു ഹൈലൈറ്റാണ്, അതൊരു ട്രെൻഡാണ്. ഇത്തവണ കുടുംബസമേതം തന്നെ പ്രചാരണ രംഗത്തുണ്ട്. പക്ഷെ ആദ്യഘട്ടം മുതലേ പറയുന്നതാണ് ബി ജെ പിയിലേക്ക് കുടുംബാംഗങ്ങൾ ചിലർ പോകും, അതിപ്പോഴും ഉണ്ട്. പ്രചാരണ രംഗത്ത് ഇറങ്ങിയ സമയത്തും തുടരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിന്ന് പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഞാൻ ചോദിക്കുന്നതല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പം പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ ഇതിനകത്ത് വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ മടിയിൽ കനമില്ല, അധികാര സ്ഥാനങ്ങളോട് എനിക്ക് യാതൊരു മോഹവുമില്ല, എൻ്റെ പ്രസ്ഥാനത്തോടുള്ള എൻ്റെ പ്രതിബദ്ധത വിൽക്കാനുമില്ല. അപ്പം കാട്ടിത്തന്നൊരു രാഷ്ട്രീയമുണ്ട്, അതിനോടെന്നും ആരാധനയോടുകൂടി മാത്രമേ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ വെറും പൊള്ളയായ വാദങ്ങളാണ്. നിങ്ങൾ നിഷേധിക്കുമ്പോൾ ഇത് തുടരുന്നത് ആരാണെന്നാണ് മനസ്സിലാക്കുന്നത്? സി, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഇത്തരം കോസ്മെറ്റിക് കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടുകയല്ലേ ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി വെളിയിൽ വന്ന കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലല്ലേ ബി ജെ പി സർക്കാർ പെരുമാറുന്നത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥിതിയില്ലേ ഈ നാട്ടിൽ? അപ്പം ജനാധിപത്യം അട്ടിമറിക്കുകയാണ് അല്ലേ? ഒരു ഫെയർ പ്ലേ ഇവിടെ നടക്കാൻ പാടില്ല. ഫെയർ പ്ലേ നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ജയിച്ചിരിക്കും. അപ്പം ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ തളർത്താം, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് നടത്തുന്ന ഈ ജനാധിപത്യം തകർക്കാൻ നടത്തുന്ന നീക്കം, അത് എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറും ഒരു വില പോലുമില്ലാത്ത ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാന തലത്തിലാണല്ലോ കൂടുതലും നടക്കുന്നത്. സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും ഇവിടെ ബി ജെ പി വളരെ ശക്തമായി പ്രചരണ രംഗത്തുണ്ട്. ഫൈറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവരാണെങ്കിൽ പോലും അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ലേ? ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ശമ്പളമില്ല, പെൻഷനില്ല, അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട് അല്ലേ? അക്രമരാഷ്ട്രീയം, ഈ ഒടുവിൽ സിദ്ധാർത്ഥിൻ്റെ മരണം, അത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു വന്നല്ലേ? ആ കുറ്റവാളികളെ സംരക്ഷിക്കാനല്ലേ ഈ സർക്കാർ ശ്രമിച്ചത്? അപ്പം ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊന്നും ജനങ്ങൾ വീണു പോവില്ല എന്നാണല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിയുള്ള ജനങ്ങളാണ്, അവരിതെല്ലാം അറിഞ്ഞ് തന്നെ വോട്ട് ചെയ്യും. മണ്ഡലങ്ങളിൽ പോകുന്നുണ്ടോ? അല്ല, അതൊന്നും തീരുമാനമായിട്ടില്ല. ശരി. അച്ചുമ്മനാണ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്, വടകരയിലാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.